കണ്ണൂരിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസ് ഒഡീഷ സ്വദേശി സർബേഷ് പരീദാണ് പിടിയിലായത്. മദ്യലഹരിയിലായിരുന്നു കല്ലെറിയൽ. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 7:11 and 7:16 ഇടയിൽ കണ്ണൂർ പാറക്കണ്ടിയിൽ വെച്ചാണ് ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന നേത്രാവതി എക്സ്പ്രസിന്റെയും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെയും AC കോച്ചുകളിൽ കല്ലു പതിച്ചു, ചില്ലുകൾ പൊട്ടി. തുടർന്ന് പോലീസും RPFും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒഡീഷ കോട്ട സ്വദേശിയായ സർബേഷിനെ പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ട്രെയിനുകൾക്ക് നേരെ നിരന്തരം കല്ലുകളെറിയുകയായിരുന്നു. എന്നാൽ കല്ലേറിലെ അട്ടിമറി സാധ്യത പോലീസ് തള്ളി. ഏകദേശം 200 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പരിശോധിച്ചിട്ട് നമുക്ക് ഒരു പ്രതിയാണ് മനസ്സിലായത്. നമ്മുടെ കസ്റ്റഡിയിലാണ് എടുത്തത്. ഒരു സർവേഷിന് പേരുള്ള ആളാണ്, ഒഡീഷ സ്വദേശിയാണ്. ഖുർദ ഒരു സ്ഥലമാണ് ഒഡീഷയിൽ. ഒരു ഏകദേശം 10 വർഷം മുതൽ ഇവിടെ താമസിക്കുന്നു. പെയിൻറ്റിങ് പണിയാണ്, ജോലിയാണ്. 25 വയസ്സ് ഏകദേശമാണ് ഉള്ളത്. സോ പ്രതി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക. പാറക്കണ്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 200-ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇത് പ്രതിയിലേക്ക് നയിച്ചു. 10 വർഷമായി കേരളത്തിലുള്ള പ്രതി പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഒഡീഷയിലെ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കും. കല്ലേറുണ്ടായ പാറക്കണ്ടിയിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ 6 ദിവസമായി പോലീസിനെയും റെയിൽവേയും ഒരുപോലെ കുഴക്കിയ ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരമായത്. പ്രതിയെ പിടികൂടി കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസും റെയിൽവേയും. കണ്ണൂരിൽ നിന്നും ബിജു ചെറുകുന്നിനൊപ്പം സജിൻ ശോഭ, ഏഷ്യാനെറ്റ് ന്യൂസ്.